സിപിഎം പ്രവർത്തകനെ ആർഎസ്എസുകാരൻ ആക്രമിച്ചാൽ പ്രതികരിക്കുവാൻ തയ്യാറാകാത്ത സിപിഎം കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുവാനും ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടിച്ചു തകർക്കുവാനും സംസ്ഥാനത്തെമ്പാടും ഗൂഢമായ നീക്കം നടത്തുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംപി. This news brought to you by നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡ്ഡിംഗ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. കോൺഗ്രസ് ഡിജിറ്റൽ അംഗത്വം നൽകുന്നതിന് മുന്നോടിയായി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം നേതൃയോഗം നീലേശ്വരം എൻ കെ ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. സിപിഎം പ്രവർത്തകനെ ആർഎസ്എസ്കാരൻ ആക്രമിച്ചാൽ പ്രതികരിക്കാൻ തയ്യാറാവാത്ത സിപിഎം കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാനും ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടിച്ചു തകർക്കുന്നതിനും സംസ്ഥാനത്തെമ്പാടും ഗൂഢമായ നീക്കം നടത്തുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആരോപിച്ചു. കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ അടിച്ചു തകർത്തു. കരിമ്പിൻ തോട്ടത്തിൽ ആന കയറി ചവിട്ടി മിതിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് കോൺഗ്രസ് ഓഫീസുകൾക്ക് വരുത്തിയത്. പക്ഷെ അധികാരമായി ഒരു ആർഎസ്എസുകാരൻ മാർക്സിസ്റ്റുകാരനെ കൊന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഇന്നുവരെ മാർക്സിസ്റ്റ് പാർട്ടിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. അപ്പൊ ആർഎസ്എസുകാർ മാർക്സിസ്റ്റുകാരെ കൊന്നാൽ ആ കൊലപാതകത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ചില സംസ്ഥാന മുഖ്യമന്ത്രിമാർ അനുവർത്തിക്കുന്ന അതേ നയം ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തുടർന്നു കൊണ്ടുപോകുന്നത്. പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ, ഡി സി സി മുൻ പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, കരിമ്പിൽ കൃഷ്ണൻ, കെ വി ഗംഗാധരൻ, ശാന്തമ്മ ഫിലിപ്പ്, മാമുനി വിജയൻ, കെ പി പ്രകാശൻ, കെ വി സുധാകരൻ, വിനോദ് കുമാർ, ടോമി പ്ലാച്ചേരി, രമേശൻ കരുവാച്ചേരി, മടിയൻ ഉണ്ണികൃഷ്ണൻ, തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു. ഡിജിറ്റൽ അംഗത്വത്തിൻ്റെ സംശയങ്ങൾ മണികണ്ഠൻ ഓമ്പയിൽ ദൂരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചിറവത്തൂർ.